ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മൾ നോക്കുമ്പോൾ ഒന്ന് അലിഗേറ്ററുകാരനെ ഒരാൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒത്തിരി പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ അലിഗേറ്ററുകാരൻ ഈ ഫിഷ് ആമസോൺ റിവറിലൊക്കെ ഉള്ളത് ഒരു ഫിഷാണ്. പിന്നെ നല്ല ലൈഫ് സ്പാൻ ഉള്ള ഒരു ഫിഷാണിത്. ഏകദേശം 10 വർഷത്തിന് മുകളിൽ ലൈഫ് സ്പാൻ ഉള്ള ഒരു ഫിഷാണ് ഈ അലിഗേറ്ററുകാർ. പിന്നെ ഈ അലിഗേറ്ററുകാരന് ഏകദേശം ഒരു പത്ത് ഇഞ്ച് വലിപ്പമുള്ളത് നമ്മൾ വാങ്ങുകയാണെങ്കിൽ, ഒരു കുട്ടീനെ വാങ്ങുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ടാണ് ഒരു 30 ഇഞ്ചൊക്കെ വലിപ്പം വരിക. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോൻ്റെ അത്ര വലിപ്പം വരണമെങ്കിൽ ഏകദേശം ഒരു വർഷം നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ 1 വർഷം എടുക്കില്ല. അപ്പോൾ നല്ല രീതിയിൽ വളർച്ചയുള്ള ഒരു ഫിഷാണ് ഈ അലിഗേറ്ററുകാരായിരുന്നത്. പിന്നെ ഈ ആമസോൺ റിവറിലൊക്കെ ആകുന്ന സമയത്ത് ഈ മീനുകൾ, ഈ മീൻകൊത്തി പൊന്മാൻ അങ്ങനത്തെ ടൈപ്പ് കിളികളുണ്ടല്ലോ, ഈ വെള്ളത്തിനടിയിൽ നിന്നാണ് മീനിനെ പിടിക്കുന്നത്. അതുപോലത്തെ കിളികളൊക്കെ വെള്ളത്തിൽ വരുമ്പോൾ ഇവർ അറ്റാക്ക് ചെയ്ത് കണ്ട് കഴിക്കും. പിന്നെ ഇത് ജനിച്ചിട്ട് കുറച്ച് ദിവസം പ്രായമുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ കുട്ടി വരെ ഒരു ചെറിയ ഗോൾഡ് ഫിഷിനെ, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗോൾഡ് ഫിഷിനെ കഴിക്കാനുള്ള ഇതുണ്ട്, കപ്പാസിറ്റി ഉണ്ട് അതിന്. അപ്പോൾ അതിന് അർത്ഥം അതിന് അത്ര ഫുഡ് വേണമെന്നല്ല, പക്ഷേ ഇത്ര ചെറുപ്പത്തിൽ തന്നെ അത് അറ്റാക്ക് ചെയ്ത് തുടങ്ങും. പിന്നെ ഭയങ്കര സ്ലോ മൂവിങ് ആണ്. പിന്നെ നമ്മൾ ഫുഡ് ഇടുമ്പോഴാണ് പിന്നെയും കുറച്ച് ഇതിൽ വരുന്നത്. പെട്ടെന്ന് നോക്കിയാൽ ഒരു ചിങ്ങണി മത്സ്യം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളത് പെട്ടെന്ന് നോക്കിയാൽ ഒരു മുതലക്കുട്ടിൻ്റെ ഒക്കെ ഒരു ഫീല് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ കൈ ഇടുമ്പോൾ അത് കടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളായിട്ട് അധികം ഫ്രണ്ട്ലി ആയിട്ടില്ലെങ്കിൽ കടിക്കാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ അധികം ചാടുന്നൊരു മീനല്ല, അത് നമ്മളൊരു ഫുൾ ഒരു അക്വേറിയത്തിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ട് ഈ മീൻ ഇട്ടാൽ അധികം ചാടാനുള്ള ചാൻസ് ഇല്ല. പിന്നെ നമ്മളിതിന് ഫുഡായിട്ട് കൊടുക്കുക, ചെറിയ വലുപ്പത്തിൽ തന്നെ നമ്മൾ ലൈഫ് ഫീഡ് തന്നെയാണ് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കുറച്ച് ഫീഡുകളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ നല്ല കോസ്റ്റ്, അധികം നല്ല പ്രൈസ് വരുന്ന ഫീഡുകളാണ്. പിന്നെ ഏകദേശം 9 ഇഞ്ച് വലുപ്പമുള്ള ഒരു അലിഗേറ്ററുകാരൻ്റെ ഫിഷിന് ഏകദേശം 1000-1500 അല്ലെങ്കിൽ 2000 രൂപേൻ്റെ അടുത്ത് ആവുക. പിന്നെ പക്ഷെ നമ്മളത് അരാപ്പയമാണ് ഈ 9 ഇഞ്ച് ഉള്ളതെന്ന് വെച്ചാൽ അതിനേകദേശം 8000 രൂപേൻ്റെ മേലെ വരും. പക്ഷേ ഇതിന് അലിഗേറ്ററുകാരന് അരാപ്പയമിനെ അപേക്ഷിച്ച് കുറവാണ് വില. നമ്മൾ ചെറിയ കുട്ടീനൊക്കെ വാങ്ങുകയാണെങ്കിൽ ഏകദേശം 500 രൂപേൻ്റെ അടുത്തൊക്കെ ആവുള്ളൂ, ചിലപ്പോൾ അതിൻ്റെ മുകളിൽ പോകും. അത്യാവശ്യം ചെറിയൊരു കുട്ടി, നമുക്ക് ഒരു വളർത്താൻ പറ്റൊരു 4-5 ഇഞ്ചുള്ള അപ്പം മുതൽ നമ്മൾ വളർത്താൻ ഭയങ്കര ഫ്രണ്ട്ലിയായി കണ്ട് നിൽക്കും. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്നത് ഈ ടൈപ്പ് അലിഗേറ്ററുകാരാണ്. വേറെ അലിഗേറ്ററുകാരൊക്കെ ഉണ്ട്, സ്പോട്ടഡ് അലിഗേറ്ററുകാർ, അങ്ങനെയൊക്കെ കുറേ അലിഗേറ്ററുകാരുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ കണ്ടുവരുന്നത് ഈ ടൈപ്പ് അലിഗേറ്ററുകാരാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതുപോലത്തെ ഫിഷസിൻ്റെ കൂടെ ഇടണം എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കണ്ടാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയുള്ള അന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.